ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം അഥവാ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്നുള്ള അവസ്ഥയെ പറ്റിയാണ്. നമ്മൾ ഈ അടുത്ത കാലത്തായി കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് PCOD. സമൂഹത്തിൽ PCOD ഉള്ളവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. PCOD എന്ന് പറയുന്നത് നമ്മുടെ ഒരു പെൺകുട്ടി അവൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ ഈ PCOD എന്നുള്ള അവസ്ഥയുമായി നമ്മൾ ഈ സമൂഹം മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതൊരു ജനിതകപരമായി കുടുംബങ്ങളിൽ നിന്ന് കൈമാറി വരുന്ന ഒരു അസുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെയും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൻ്റെയും എക്സസൈസ് ഇല്ലായ്മയുടെയും ചുമ്മാ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ മൂലവും ഈ PCOD എന്നുള്ളൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ PCOD വന്ധ്യതയും വളരെയധികം ഇൻ്റർകണക്റ്റഡ് ആണ്. കാരണം പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഒരു സ്ത്രീയുടെ ഓവറിയിൽ അണ്ഡങ്ങളുടെ നമ്പേഴ്സ് ഒരു അളവിൽ കൂടുതലുണ്ടായിരിക്കത്തില്ല. അത് ഓരോ മാസവും അതിൽ നിന്നും ഏതെങ്കിലും ഒരു അണ്ഡം വളർന്ന് വളർന്ന് വിരിഞ്ഞ് ഓവുലേറ്റ് ചെയ്യപ്പെടും. PCOD ഉള്ള കുട്ടികൾ അവരുടെ അണ്ടാശയം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൽ വളരെയധികം അണ്ഡങ്ങൾ, ഒരിക്കൽ പോലും വളരാത്ത അണ്ഡങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, നെക്ലെസ് പാറ്റേൺ എന്ന് പറയും. അപ്പോൾ ഒരിക്കൽ പോലും ആ കുട്ടിക്ക് ഓവുലേഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയ സംജാതമാവുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ആ കുട്ടിയുടെ ഹോർമോൺസിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. ഈ ഹോർമോൺസിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് കാരണം ആ സ്ത്രീയുടെ മാസമുറ എന്ന് പറയുന്നത് വളരെയധികം വ്യതിയാനത്തിലായിരിക്കും സംഭവിക്കുന്നത്. ചിലപ്പോൾ 2 മാസം 3 മാസം കൂടുമ്പോൾ പീരീഡ്സ് കാണത്തില്ല, അല്ലെങ്കിൽ പീരീഡ് വന്നാൽ അനിയന്ത്രിതമായി പീരീഡ് ബ്ലീഡിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പീരീഡ് തുടങ്ങുമ്പോൾ ആദ്യം 2-3 ദിവസം ചെറിയ ബ്ലീഡിങ് ആയിരിക്കും, പിന്നെ ഒരു ഹെവി ഫ്ലോ വരും. അങ്ങനെ മാസമുറയുടെ പല വ്യതിയാനങ്ങളും ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ള ഒരു ആൾക്കാരിൽ കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെ PCOD ഉള്ള പല ദമ്പതികളിലും പല സ്ത്രീകളിലും കാണുന്ന വേറൊരു പ്രത്യേകതയാണ് അമിതമായ രോമ വളർച്ച. മീശയും താടിയും അങ്ങനെ അമിതമായ രോമ വളർച്ച അവർക്ക് പലപ്പോഴും ഒരു സമൂഹത്തിൽ തന്നെ ഒരു ലജ്ജാവഹമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാറുണ്ട്. അതിന് നമ്മളൊരു കോസ്മെറ്റിക് ഇൻവോൾവ്മെൻറ്റിനേക്കാൾ ഉപരി അവരുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ പോലും ബാധിക്കുന്ന ലെവലിൽ ഈ രോമ വളർച്ച പലപ്പോഴും കാരണമാവാറുണ്ട്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് PCOD വന്ധ്യതയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരു സ്വാഭാവികമായ ഗർഭധാരണം നടക്കുന്നതിന് നമുക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ആവശ്യം വേണ്ട ഒരു കാര്യമാണ് ഓവുലേഷൻ, അഥവാ ഒരു ഓവറിൽ നിന്നും ഒരു അണ്ഡം വളർന്ന് വലുതായി വിരിയോ അല്ലെങ്കിൽ അണ്ഡം പുറത്തു വരുന്ന ഒരവസ്ഥ. ഈ പ്രക്രിയ നടക്കാത്തിടത്തോളം കാലം ഒരു പുരുഷ ബീജത്തിന് ഒരു അണ്ഡവുമായിട്ട് യോജിക്കാനുള്ള സംവിധാനം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു സ്ത്രീയുടെ മാസമുറ 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിൽ കൂടുതലാണെങ്കിൽ ആ കുട്ടി എന്നാണ് ഓവുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊരിക്കലും ബാഹ്യമായ പരിശോധനകളിലൂടെ അല്ലാണ്ട് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഓവുലേഷൻ നടക്കുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം അഥവാ അനോവുലേഷൻ, അതാണ് PCOD മൂലം വന്ധ്യത ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ PCOD ഉണ്ട് എന്ന് കരുതി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഒരു പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്നതും പോളിസിസ്റ്റിക് ഓവറിയൻ മോർഫോളജി എന്നതും 2-2 ആണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് മാസമുറ വളരെ കറക്റ്റായിട്ട്, മീൻസ് ഒരു 30 അല്ലെങ്കിൽ 32 ദിവസം കൂടുമ്പോൾ പീരീഡ് വരുന്നുണ്ട്, എന്നാൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഓവറിയിൽ പോളിസിസ്റ്റിക് ഓവറി പാറ്റേൺ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അതിനെ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്നായി കണക്കാക്കത്തില്ല. കാരണം സ്വാഭാവികമായി ഓവുലേറ്റ് ചെയ്യുന്ന ഒരു 25% ആൾക്കാരിൽ അൾട്രാസൗണ്ടിൽ നോക്കുമ്പോൾ ഓവറി ചിലപ്പം ഒരു പോളിസിസ്റ്റിക് ഓവറി പോലെ കാണപ്പെടാം. ഇത് പലപ്പോഴും ആശങ്കകൾക്ക് കാരണമാവാറുണ്ട്. ഈവൻ കുടുംബകലഹങ്ങൾ പോലും ഇതുമൂലം ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ വന്നൊരു ഒരു കുട്ടിയുടെ കാര്യം പറയാം. കല്യാണം കഴിച്ച് 1.5 വർഷം പോലും ആയിട്ടില്ല. ആ കുട്ടിയുടെ മാസമുറ വളരെ റെഗുലറാണ്. പക്ഷേ അവർ കുട്ടികളാവുന്നില്ല എന്നുള്ള കാരണത്താൽ ഒരു സ്കാൻ ചെയ്ത് നോക്കിയപ്പം അൾട്രാസൗണ്ട് ഇമേജിൽ അവസാനം എഴുതി വെച്ചിരിക്കുന്നു, ഓവറി ഷോയിങ് ബൈലാറ്ററൽ പോളിസിസ്റ്റിക് ഓവറീസ്. അപ്പോൾ ഇതൊരു വലിയ ആഭ്യന്തര പ്രശ്നമുണ്ടായി. ഈ കുട്ടിക്ക് പോളിസിസ്റ്റിക് ഓവറി ഉണ്ട്, കല്യാണത്തിന് മുമ്പ് ഞങ്ങളോട് സംസാരിച്ചില്ല, മറ്റേ മറിച്ച് അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ ഒരു ദാമ്പത്യ ജീവിതത്തിന് പോലും പ്രോബ്ലം ഉണ്ടാക്കുന്ന ലെവലിൽ ഈ ഒരു റിസൾട്ട് മാറി. അതുകൊണ്ട് ദമ്പതികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതയാണ്, നമ്മളൊരു സ്കാനിൽ ഒരു ഓവറി പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നതിനെ നമ്മൾ ഭയപ്പാടോടെ ഒരിക്കലും കാണേണ്ട കാര്യമില്ല. ഈ അൾട്രാസൗണ്ട് ഇമേജിനോട് ഉൾപ്പെടെ
ആ കുട്ടിയുടെ മാസമുറ 2 മാസം അല്ലെങ്കിൽ 3 മാസം ഒരിക്കലാണ് ഉണ്ടാവുന്നത്. അതിനോടനുബന്ധിച്ച് അമിതമായ രോമ വളർച്ചയുണ്ട്. അങ്ങനെ 2-3 സംഭവങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ലേഡിക്ക് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉണ്ട് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയുള്ളൂ. ആൻഡ് പോളിസിസ്റ്റിക് ഓവറിയൻ അസുഖം ഉണ്ടെങ്കിൽ അത് വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. വന്ധ്യതയുടെ മറ്റുള്ള പ്രശ്നത്തെക്കാൾ ഉപരി വളരെയധികം ചികിത്സയ്ക്ക് സാധ്യതയുള്ളതും എന്നാൽ വളരെയധികം വിജയസാധ്യതയും ഉള്ള ഒരു അസുഖമാണ് പോളിസിസ്റ്റിക് ഓവറി. അതുകൊണ്ട് ദമ്പതികൾക്ക് പോളിസിസ്റ്റിക് ഓവറിയാണ് അവരുടെ ഒരു ഇൻഫെർട്ടിലിറ്റി കാരണമെങ്കിൽ ഒരിക്കലും നമ്മളതിനെ പേടിയോടെ കാണേണ്ട ഒരു കാര്യമില്ല. ആ കുട്ടിക്ക് വന്ധ്യത എന്നുള്ളത് വളരെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാരീതികൾ ഇപ്പോൾ അവലബ്ധമാണ്. പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉള്ള ഒരു ദമ്പതികൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുമ്പോൾ ആദ്യമായി നമ്മൾ ആ പെൺകുട്ടിയുടെ ഓവറിയുടെ അവസ്ഥയെ പറ്റിയുള്ളൊരു വ്യക്തത നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അത് നമ്മൾ ചെയ്യുന്നത് 2 പരിശോധനകളിലൂടെയാണ്. 1, സ്കാൻ ചെയ്ത് നോക്കും, ഓവറിയിൽ പോളിസിസ്റ്റിക് ഓവറിയൻ പാറ്റേൺ ഉണ്ടോ എന്ന് നോക്കും. 2, അനോവുലേഷൻ അതായത് ഓവുലേഷൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കാൻ കാരണക്കാരനായ തൈറോയിഡ് ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ, പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ, ഇവയിൽ ഏതെങ്കിലും അപാകത ഉണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. കാരണം നമ്മൾ അനോവുലേഷൻ അതായത് ഓവുലേഷൻ ഇല്ലാത്തതിന് പ്രാഥമിക കാരണം പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ആണെങ്കിലും ചിലപ്പോൾ ബാക്കി കാരണങ്ങൾ മൂലവും ഈ അനോവുലേഷൻ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത വരുത്തിയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുക. ചികിത്സ പ്രാഥമികമായും 4 ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യത്തെ ഘട്ടമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതും, അതാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് വന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൂടുതലും നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അമിതമായ കാർബോഹൈഡ്രേറ്റിൻ്റെ ചോറ് നമ്മൾ അധികമായി കഴിക്കുന്നത്, ഇതൊക്കെയാണ് കൂടുതലും ഈ പോളിസിസ്റ്റിക് ഓവറി നമുക്ക് ശരീരത്തിൽ ഉണ്ടാവാൻ കാരണക്കാരനായ അവസ്ഥ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചിട്ടയായ വ്യായാമവും കാലറി കണ്ടൻറ്റ് മനസ്സിലാക്കിയുള്ള ഭക്ഷണവും, നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നു, പല പേഷ്യൻസും നമ്മളോട് വന്ന് പറയുന്നു ഞാൻ 1 ചപ്പാത്തിയേ കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 1 തവി ചോറേ കഴിക്കുന്നുള്ളൂ, വേറെ ഭക്ഷണപദാർത്ഥങ്ങളൊന്നും കഴിക്കുന്നില്ല, എൻ്റെ തടി ഒന്നും വ്യത്യാസപ്പെടുന്നില്ല. അതിലൊരു ഒരു അർത്ഥവുമില്ല. കാരണം നമ്മൾ കഴിക്കുന്നത് എന്നുള്ളതിനേക്കാൾ ഉപരി അത് എത്രത്തോളം മെറ്റബോളൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ച പദാർത്ഥങ്ങൾ എത്രത്തോളം മെറ്റബോളൈസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മളൊരു അരിയാഹാരം കുറയ്ക്കുന്നുകൊണ്ടോ അല്ലെങ്കിൽ 1 ചപ്പാത്തി കഴിക്കുന്നതുകൊണ്ടോ നമുക്ക് 100 കിലോ ഉണ്ടെങ്കിൽ നമ്മുടെ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞൊരവസ്ഥയ്ക്ക് ഒരു കുറവും വരുന്നില്ല. പിന്നെ നമ്മുടെ ഒരു വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് പറയാൻ വളരെയധികം എളുപ്പമുള്ള ഒരു കാര്യമാണെങ്കിലും പ്രാവർത്തികമാകാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉള്ള ഒരു വ്യക്തി അവരുടെ ഒരു 100 കിലോ ഉണ്ടെങ്കിൽ 10% വെയിറ്റ് റിഡക്ഷൻ മീൻസ് 10 കിലോ അല്ലെങ്കിൽ 80 കിലോ ഉള്ള ഒരു കുട്ടിക്ക് 8 കിലോ കുറച്ചാൽ സാധിച്ചാൽ തന്നെ അവരുടെ പോളിസിസ്റ്റിക് ഓവറി അഥവാ മാസമുറയുടെ വ്യതിയാനത്തിൽ 80%ത്തിലധികം ചിട്ട കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പോളിസിസ്റ്റിക് ഓവറി അസുഖമുള്ള ഏത് ദമ്പതികളും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഒന്നുകൂടി കാര്യപ്രദമാക്കി ശരിയാക്കുക എന്നുള്ളതാണ്. 2-ാമത്തെ അവസ്ഥയാണ് ചികിത്സാരീതി. ഈ ചികിത്സാരീതിയിൽ നമ്മൾ കൂടുതലായിട്ടും അവലംബിക്കുന്ന മാർഗം ആ കുട്ടിയുടെ ഓവുലേഷൻ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഓവുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള മരുന്നുകളുണ്ട്. അത് ഗുളിക രൂപത്തിലും ഇഞ്ചക്ഷൻ്റെ രൂപത്തിലും ഉണ്ടാവും. ഈ ചികിത്സയാണ് 90% ചികിത്സാരീതിയായി നമ്മൾ അവലംബിക്കുന്നത്. കാരണം ആ ദമ്പതികളെ സംബന്ധിച്ചോളം അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഓവുലേഷൻ്റെ സമയത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ഓവുലേഷൻ കറക്റ്റ് ചെയ്യാനുള്ള ചികിത്സ മാത്രം നമ്മൾ കൊടുത്താൽ 60-70% ആൾക്കാർ പ്രഗ്നൻസി ആവും. അത് ചിലപ്പോൾ 1 മാസത്തിൽ സംഭവിച്ചെന്നിരിക്കത്തില്ല. കാരണം 1 മാസത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും സ്വാഭാവികമായി ഗർഭം ധരിക്കാനുള്ള സാധ്യത 15-20% മാത്രമാണ്. അപ്പോൾ 3-ഓ 4-ഓ 5-ഓ ആവർത്തി ഒരു ചെറിയ പെൺകുട്ടി അല്ലെങ്കിൽ 30 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയാണെങ്കിൽ ഈ 4-5 സൈക്കിൾ നമുക്ക് ഓവുലേഷൻ കറക്റ്റാക്കി കൊടുക്കുകയാണെങ്കിൽ 1 നല്ല ശതമാനം ആൾക്കാരിലും പ്രഗ്നൻസി കിട്ടും. പക്ഷേ നമ്മൾ ഓവുലേഷൻ കറക്റ്റ് ആക്കിയിട്ടും റിസൾട്ട് വരുന്നില്ല എങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ഐ മീൻ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടോ, പുരുഷൻ്റെ ബീജങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. PCOD ഉള്ള ഒരു ദമ്പതികൾ നമ്മൾ ഈ ഓവുലേഷൻ കറക്റ്റ് ചെയ്യുന്ന ചികിത്സ അഥവാ മാസമുറ കറക്റ്റാക്കുന്ന ഒരു ചികിത്സ നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷവും നമ്മൾ പ്രഗ്നൻസി വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അഥവാ
ട്യൂബിന് ബ്ലോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഈ സമയം മൂലം കൗണ്ടിന് എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പോളിസിസ്റ്റിക് ഓവറി അസുഖമുള്ള ഒരു ദമ്പതികൾ ചികിത്സയിൽ ഏറ്റവും അധികം നിഷ്കർഷിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും പ്രോപ്പറായിട്ട് നമുക്ക് ഓവുലേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ള ഈ രണ്ട് കാരണങ്ങളാണ്. ഈ രണ്ട് കാരണങ്ങൾ നമ്മൾ വളരെ വസ്തുനിഷ്ഠമായി ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ശതമാനം പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് ഉള്ള കുട്ടികൾക്കും പ്രഗ്നൻ്റ് ആവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. എപ്പോഴെങ്കിലും നമ്മൾ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് ഉള്ള കുട്ടികൾക്ക് വളരെയധികം ഹോർമോൺസ് മീൻസ് ഇപ്പോൾ നമ്മൾ ഹോർമോൺ ചികിത്സയെ പറ്റി പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് വളരെയധികം ചിലവേറിയ ഒരു പരിശോധന ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ ചില പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് ഉള്ള കുട്ടികൾക്ക് വളരെയധികം ഹോർമോൺസ് നമുക്ക് എടുത്താൽ മാത്രമേ അണ്ഡങ്ങൾ വളരുള്ളൂ എന്നുള്ളൊരവസ്ഥയുണ്ട്. അത് ഭാഗ്യവശാൽ ഒരു 5-10% പോളിസിസ്റ്റിക് ഓവറിയൻ കുട്ടികൾക്ക് മാത്രമേ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാറുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഒരു IVF എന്നുള്ള ചികിത്സാരീതി ഒന്നുകൂടി എളുപ്പമായ ചികിത്സാരീതിയായി മാറും. കാരണം നമ്മൾ ഒരു പ്രാവശ്യം അണ്ടം വളർത്താൻ വേണ്ടി സപ്പോസ് നമ്മളൊരു 10 ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നു എന്നിരിക്കട്ടെ. ഈ 10 ഇഞ്ചക്ഷന് ചിലപ്പോൾ ഒരു 10,000 രൂപയുടെ അടുത്ത് ചിലവ് വരും. ആൻഡ് ഈ 10,000 രൂപ ചിലവ് ചെയ്ത് നമ്മൾ ഹോർമോൺസ് കുത്തിവെച്ച് ആ കുട്ടിയിൽ ഒരു പ്രാവശ്യം ഓവുലേഷൻ ഉണ്ടാക്കിയാൽ ആ മാസം സ്വാഭാവികമായ ഗർഭധാരണം സഹിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 10 അല്ലെങ്കിൽ 15% മാത്രമാണ്. അത് PCOD ഉള്ളൊരു കുട്ടിക്കും PCOD ഇല്ലാത്തൊരു കുട്ടിക്കും ഒരേപോലെ ഉള്ളൂ. അപ്പോൾ ഓരോ മാസവും ഈ 10,000 അല്ലെങ്കിൽ 15,000 രൂപ നമ്മളൊരു ഹോർമോൺസിന് വേണ്ടി വിനിയോഗിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ സാമ്പത്തികമായി ഒരു നഷ്ടം സംഭവിക്കുകയാണ്, നമുക്കൊരു വിജയം ഒട്ടും കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. അത് തീർച്ചയായും ശരിയായ ഒരു വസ്തുത തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ദാറ്റ് മീൻസ് നമുക്ക് ചികിത്സയ്ക്ക് അധികമായ ചിലവ് വേണ്ടി വരുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു മാസമുറയിൽ തന്നെ മാക്സിമം വിജയം കിട്ടാൻ സഹായിക്കുന്ന ചികിത്സാരീതികൾ അത് ടെസ്റ്റ് ടു ബേബി അഥവാ IVF എന്ന് പറഞ്ഞ ഒരു ചികിത്സാരീതിയാണ്. അതിലോട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് പോകുന്നതായിരിക്കും നല്ലത്. IVF ചെയ്യുമ്പോഴുള്ള ഗുണം എന്നാൽ ഒരു പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉള്ളൊരു കുട്ടിയെ നമ്മൾ അണ്ഡം വളർത്താൻ വേണ്ടിയുള്ള ഹോർമോൺസിൻ്റെ അളവ് അധികമായി കൊടുത്താൽ വളരെയധികം അണ്ഡങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ വളരെയധികം അണ്ഡങ്ങൾ നമുക്ക് കിട്ടുവാണെങ്കിൽ സപ്പോസ് നമുക്കൊരു 15 അല്ലെങ്കിൽ 20 അണ്ഡം നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ 20 അണ്ഡത്തിൽ നിന്നും പുരുഷ ബീജവുമായി യുണൈറ്റ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് 15 അല്ലെങ്കിൽ 18 ഭ്രൂണങ്ങൾ കിട്ടും. സോ ആ ദമ്പതികളുടെ 18 ഭ്രൂണങ്ങൾ നമ്മുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞു. ഈ ഭ്രൂണങ്ങൾ നമ്മൾ തിരിച്ച് നിക്ഷേപിച്ചാൽ അവർക്ക് ഓരോ മാസവും 50 അല്ലെങ്കിൽ 60% വിജയസാധ്യത ഉള്ള ഒരു ചികിത്സാരീതി നമുക്ക് സംജാതമാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവറി ഒരു സബ്ഗ്രൂപ്പ് ഓഫ് പോളിസിസ്റ്റിക് ഓവറിനുള്ള ആൾക്കാർക്ക് IVF ചികിത്സാരീതി വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ചികിത്സാരീതിയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും അറ്റ് എ ടൈം ചിലപ്പോൾ ഇച്ചിരി എക്സ്പെൻസീവായി തോന്നാമെങ്കിലും നമ്മൾ ഒരു ക്യുമുലേറ്റീവ് പ്രഗ്നൻസി മീൻസ് നമ്മളൊരു IVF ചെയ്ത് 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം ഭ്രൂണം നിക്ഷേപിച്ചാൽ പ്രഗ്നൻസി കിട്ടാനുള്ള സാധ്യത ആ കുട്ടികൾക്ക് വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് ചില ശതമാനം പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉള്ള കുട്ടികളിൽ IVF ചികിത്സാരീതി വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് പ്രഗ്നൻസി കിട്ടാൻ സഹായിക്കുന്ന ഒരു ചികിത്സാരീതി മാത്രമാണ്. PCOD എന്ന് പറഞ്ഞൊരവസ്ഥയിലൂടെ നമ്മൾ പോയി, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, നമ്മൾ പ്രഗ്നൻ്റ് ആയി എന്നിരിക്കട്ടെ, നമ്മൾ പ്രഗ്നൻസിയിലും ഈ PCOD ഉള്ള കുട്ടികൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ബിക്കോസ് പല PCOD ഉള്ള കുട്ടികളിലും മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ നമ്മൾ ഒരു ഗർഭിണിയായി അത് ഗർഭശുശ്രൂഷയുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളൊരു 15-16 ആഴ്ചയിൽ ഗർഭപാത്രത്തിൻ്റെ മുഖഭാഗത്തിൻ്റെ ലെങ്ത് അഥവാ സെർവൈക്കൽ ലെങ്ത് എന്നുള്ളൊരവസ്ഥ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആ ലെങ്ത് പെട്ടെന്ന് കുറഞ്ഞു പോകാനുള്ള സാധ്യത ഈ PCOD ഉള്ള കുട്ടികളിൽ ഉണ്ട്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ പോളിസിസ്റ്റിക് ഓവറിയുടെ വളരെയധികം വിഷമതകൾ അനുഭവിച്ച ഒരു കുട്ടി ഗർഭിണിയാവുകയാണെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ മുഖഭാഗത്തിൻ്റെ അവിടെ ഒരു സ്റ്റിച്ചിടുക അഥവാ സെർവൈക്കൽ എൻസർക്ലേജ് എന്ന് പറയും. ആ സ്റ്റിച്ചിടുന്നത് തീർച്ചയായിട്ടും ആ ഗർഭം ഒരു 36 ആഴ്ച വരെ നമുക്ക് മുമ്പോട്ട് പോവാൻ പലപ്പോഴും സഹായകമാണ്. പല കുട്ടികളിലും ഗർഭിണിയായതിനു ശേഷം ഒരു 5-ാം മാസത്തിൽ ഗർഭം അലസിപ്പോകുന്ന ഒരു സാധ്യത ഈ PCOD കുട്ടികളിൽ വളരെയധികം കാണാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു മുൻകരുതൽ ഇപ്പോൾ ചിലപ്പോൾ അവർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരു ഡോക്ടർ എടുത്ത് വന്നു, അതിനുശേഷം ഗർഭിണിയായതിനു ശേഷം അടുത്തുള്ള ഏതെങ്കിലും ഒരു ആശുപത്രിയിലായിരിക്കും അവർ കാണിക്കുന്നത്. പക്ഷേ അവിടുത്തെ ആ ഡോക്ടർക്ക് ഇവർ എങ്ങനെയാണ് ഈ ഗർഭിണിയായത് അല്ലെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇവർ ഗർഭിണിയായെന്നുള്ള ഇൻഫർമേഷൻ ആ ഡോക്ടർക്ക് കാണത്തില്ല. അപ്പോൾ ആ ഡോക്ടറുടെ മുമ്പിൽ
ഒരു ഗർഭിണി വന്നു, സ്വാഭാവികമായുള്ള ഗർഭധാരണം, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ചിലപ്പോൾ അവർ ആ ഒരു ലാഘവത്തോടെ മുമ്പോട്ട് പോകും, പക്ഷേ ഒരു അഞ്ചാം മാസത്തെ ഗർഭം അലസിപ്പോവും. അതുകൊണ്ട് ഈ മുൻകരുതൽ, അല്ലെങ്കിൽ നമുക്ക് ഇന്നതായിരുന്നു അസുഖം, നമ്മൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയാണ് പ്രഗ്നൻസി വന്നുള്ളത് എന്നുള്ള വസ്തുത ഡോക്ടറെ ധരിപ്പിക്കുകയും ആവശ്യമെങ്കിൽ ഈ സെർവൈക്കൽ എൻസർക്ലേജ് എന്നുള്ള ഒരു മുൻകരുതൽ എടുക്കുന്നതും പ്രഗ്നൻസി നല്ല വിധത്തിൽ മുമ്പോട്ട് പോകാൻ പലപ്പോഴും നമുക്ക് സഹായകരമായിരിക്കും.